നമസ്കാരം. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് നമുക്കറിയാം. തെറ്റായ സാമ്പത്തിക നയം കൊണ്ടുണ്ടായ, ഭരണ നൈപുണ്യം ഇല്ലായ്മ കൊണ്ടുണ്ടായ പ്രതിസന്ധിയാണ്. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതെന്ന് അവർക്കറിയില്ല. അവർ കരുതിയിരുന്നത് കടം വാങ്ങുക, കടം വാങ്ങി കാര്യങ്ങൾ നടത്തുക, എത്രമാത്രം കടം വാങ്ങാൻ കഴിയും എന്നൊന്നും അവരുടെ വിഷയമായിരുന്നില്ല. എന്നാൽ കടം വാങ്ങാൻ കേന്ദ്ര സർക്കാർ പരിധി ഏർപ്പെടുത്തിയതോടെ ഈ രാജ്യം തന്നെ കടക്കെണിയിലാവാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാനത്തിന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഭരണം മുമ്പോട്ട് പോകാത്ത സാഹചര്യമാണ്. KSRTC-ക്കാരുടെ പെൻഷൻ മുടങ്ങിയിട്ട് ചീഫ് സെക്രട്ടറിയോട് ഹാജരാവാൻ പറഞ്ഞിരിക്കുന്നു. കോടതി അലക്ഷ്യത്തിന് കേസ് നേരിടാൻ പറഞ്ഞിരിക്കുന്നു. അതായത് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം പോലും മുടങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. വികസന പദ്ധതികൾ ഒന്നും നടപ്പിലാവുന്നില്ല. സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന തരത്തിലുള്ള പരസ്യം മാത്രമാണ്. അതിന് മറികടക്കാനാണ് പലതരത്തിലുള്ള തന്ത്രങ്ങളുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. ജനങ്ങളെ പിഴുതേ അതിനെ മറികടക്കാൻ കഴിയൂ. ഉൽപ്പാദനക്ഷമമായ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നികുതി വർധനവ് സ്വാഭാവികമായി ഉണ്ടാവില്ല. അതുകൊണ്ട് ഉള്ള നികുതി ഇരട്ടിപ്പിക്കുക, 8-ഉം 10-ഉം ഇരട്ടിയാക്കുക എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ള വഴി. അത്തരത്തിലുള്ള ഏറ്റവും വലിയ കൊള്ളയാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റിനും കെട്ടിട നികുതിക്കും ഏർപ്പെടുത്തിയിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ പെർമിറ്റിൻ്റെ നികുതി കൊണ്ട് ഈ നാട്ടിൽ ഒരു സംരംഭവും ആരംഭിക്കാതെ പോകും. അത്യാവശ്യം പണം മുടക്കുന്ന ഒരു നിക്ഷേപകൻ 100,000 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം പണിതാൽ ഏതാണ്ട് 40-50 ലക്ഷം രൂപ സർക്കാരിന് പെർമിറ്റ് ഫീസ് കൊടുക്കേണ്ടി വരും. ഇതുമാത്രമല്ല, നിലവിലുള്ള എല്ലാ നിർമ്മാണങ്ങളും നമ്മുടെ വീടുകൾ പ്രത്യേകിച്ച് പരിശോധിക്കാൻ വരികയാണ് സർക്കാരിൻ്റെ ഏജന്റുമാർ. എന്നിട്ട് ഈ നിർമ്മാണത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പുതിയ നികുതി നിരക്കാണ്, ഒപ്പം പിഴയാണ്. അങ്ങനെ ജനങ്ങളെ സമസ്ത മേഖലകളിലും പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. ആ പിഴിയൽ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി എന്ന് വ്യക്തമായി പറയാം, 726 AI ക്യാമറകൾ റോഡിൽ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് പറയുമ്പോൾ പലരും ചോദിക്കും, നമ്മുടെ നാട്ടിൽ ഏറെ അപകടങ്ങളുണ്ടല്ലോ, ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ടല്ലോ, അവരെയൊന്നും ശിക്ഷിക്കുന്നില്ല എന്ന പരാതിയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ മര്യാദയ്ക്ക് ഓടിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനെ എന്തിനാണ് വിമർശിക്കുന്നതെന്ന്? തീർച്ചയായും റോഡിൽ മര്യാദകളും നിയമങ്ങളും പാലിക്കപ്പെടണം. അതിനുവേണ്ട ജാഗ്രത പോലീസും സർക്കാർ സംവിധാനങ്ങളും ഉണ്ടാക്കണം, ഒരു തെറ്റുമില്ല. എന്നാൽ ഇത് ചെയ്യേണ്ടത് അപകടം തടയുക എന്ന ലക്ഷ്യത്തിലാവണം. എന്നാൽ സർക്കാർ ഇതുമായി രംഗത്ത് വന്നിരിക്കുന്നത് അപകടം തടയാനല്ല, നേരമറിച്ച് ഖജനാവ് വീർപ്പിക്കാനാണ്. ജനങ്ങളെ കൊള്ളയടിച്ച് ആ പിഴത്തുക കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാനാണ്. അപകടം തടയാനാണെങ്കിൽ ക്യാമറ വയ്ക്കേണ്ടത് അമിത വേഗത്തിൽ പോവാൻ ഇടയുള്ള ഇടങ്ങളിലും വളവുകളിലും മറ്റ് അപകട സാധ്യതയുള്ള ഇടങ്ങളിലും മാത്രമാണ്. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ യാത്ര ചെയ്ത് ശ്രദ്ധിച്ചു, വളവുകളിലോ വേഗത കുറഞ്ഞു പോവേണ്ട സ്ഥലങ്ങളിലോ ക്യാമറ വെച്ചിട്ടില്ല. ഈ ക്യാമറകൾ മുഴുവൻ സ്ഥാപിച്ചിരിക്കുന്നത് അതിവേഗത്തിൽ പോകാൻ പറ്റുന്നിടങ്ങളിലാണ്. വേഗത കുഴപ്പമുണ്ടാക്കുന്നത് തന്നെയാണ്, വേഗത നിയന്ത്രിക്കണം. എന്നാൽ റോഡിൻ്റെ നിലവാരം കൂടുന്നതനുസരിച്ച് വേഗതയിൽ വർധനവുണ്ടാവേ മതിയാവൂ. പഴയ വേഗത വെച്ചുകൊണ്ടാണ് ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കഷ്ടമാണ്. എന്ന് മാത്രമല്ല, അത് അപകടം ഉണ്ടാക്കാനേ കാരണമാകൂ. ഇവിടെ വേഗത നിയന്ത്രിക്കട്ടെ, അല്ലെങ്കിൽ അപകടകരമായി വണ്ടി ഓടിക്കുന്നവരെ പിടിക്കട്ടെ, എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് പിടിച്ചു പറിക്കാൻ വേണ്ടിയാണ് ക്യാമറകൾ എന്നതിൻ്റെ തെളിവ് ഈ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന 726 ക്യാമറകളിൽ 675 ക്യാമറകളിലും വേഗത പിടിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ വേഗതയല്ല അവരുടെ ലക്ഷ്യം, നേരെ മറിച്ച് പെറ്റി കേസിലൂടെ ജനങ്ങളെ പിഴുതെടുക്കുകയാണ്. ഈ 675 ക്യാമറകളും ചെയ്യുന്നത് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടോ, മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. മൊബൈൽ ഫോൺ തീർച്ചയായും ഗൗരവത്തോടെ കാണേണ്ടതാണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം അധികാരികൾ നൽകേണ്ടതുണ്ട്. ലോകത്തെല്ലായിടങ്ങളിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതിയുണ്ട്, കൈകൊണ്ട് തുടരുത് എന്ന് മാത്രം. അതായത് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ ആ ബ്ലൂടൂത്തിന് വരുന്ന ഒരു കോള് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, ആ കോളിന് നിങ്ങൾക്ക് മറുപടി പറയാം. പക്ഷേ നിങ്ങൾ ഫോൺ വിളിക്കാൻ പാടില്ല, വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ഫോൺ കൈകൊണ്ട് എടുക്കാൻ പാടില്ല. നിങ്ങൾ സ്റ്റിയറിംഗിൽ തന്നെയുള്ള ഒരു സ്വിച്ചിൽ ഞെക്കിക്കൊണ്ട്, കാരണം ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ ഫോണിലേക്ക് പോവാതിരിക്കുക എന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇനി തരേണ്ടതുണ്ട്. ബ്ലൂടൂത്ത് ഘടിപ്പിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ എന്നത്. അങ്ങനെ പാടില്ലെങ്കിൽ എല്ലാ കാർ കമ്പനികളും ബ്ലൂടൂത്ത് ഡിസേബിൾ ചെയ്യാൻ ഉത്തരവ് കൊടുക്കണം. ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ ജനങ്ങൾ ബ്ലൂടൂത്തിലൂടെ സംസാരിക്കും. ഇപ്പോഴും എനിക്കറിയില്ല, എൻ്റെ വിശ്വാസം കയ്യിൽ ഫോൺ തുടരുത് എന്നതാണ്. ബ്ലൂടൂത്തിൽ വരുന്ന ഫോൺ എടുക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കറിയില്ല. എന്തായാലും വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യമാണ് ഈ മാസം 20-ാം തീയതി മുതൽ നടപ്പിലാവാൻ പോകുന്നത്. കഴിഞ്ഞ വർഷമേ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു, എന്നാൽ നടപ്പിലാക്കിയില്ല.
അതിന് സാങ്കേതിക പ്രശ്നങ്ങളും നിയമ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂർച്ഛിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം ചേർന്ന് ഏപ്രിൽ മാസം 20-ാം തീയതി മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് നിങ്ങൾ പോക്കറ്റടിക്കപ്പെടാം. നിങ്ങൾ കൂലിപ്പണിക്കാരനാണെങ്കിൽ നിങ്ങൾ പണിയെടുക്കുന്നതിനേക്കാൾ പണം നിങ്ങൾക്ക് റോഡിലിറങ്ങിയാൽ സർക്കാരിന് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും. ഇപ്പോൾ തന്നെ വീട്ടിലെത്തി സർക്കാർ പണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ വഴിയിലിറങ്ങിയാൽ നിങ്ങൾ പിഴ അടയ്ക്കേണ്ട സാഹചര്യം രൂപപ്പെടുന്നത്. നിങ്ങൾ ഹെൽമറ്റ് വയ്ക്കാതെയാണ് ബൈക്ക് ഓടിക്കുന്നതെങ്കിൽ 500 രൂപ പിഴ ഈടാക്കേണ്ടി വരും. പോലീസുകാർ തടയില്ല. ഈ AI ക്യാമറകൾ നിങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് ബില്ല് വരും. ഇപ്പോൾ സ്പീഡ് ക്യാമറകൾ അങ്ങനെയാണ്. നമ്മുടെ വീടുകളിലേക്കാണ് സ്പീഡ് ക്യാമറകൾ ബില്ലയച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഈ AI ക്യാമറകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് ബില്ല് വരും, നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. പ്രകടനം 500 രൂപയാണ് ഹെൽമറ്റിന് അടയ്ക്കേണ്ടി വരുന്നത്. സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്താലും 500 രൂപ പിഴ കൊടുക്കേണ്ടി വരും. മുൻപിലുള്ള രണ്ടുപേർക്കും ബാധകമാണ്, പിറകിലുള്ളവർക്കും ബാധകമാണോ എന്ന് വ്യക്തതയിൽ ഇതേക്കുറിച്ചൊന്നും പത്രവാർത്തകളിലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ധരിച്ചാൽ നിങ്ങൾക്ക് AI ക്യാമറയുടെ പിഴ വരും, 500 രൂപ അടയ്ക്കേണ്ടി വരുമെന്ന് മറക്കുക. സ്പീഡിൻ്റെ നിരക്ക് നിങ്ങളിൽ പലരും മനസ്സിലാക്കുന്നില്ല. 1500 രൂപയാണ് സ്പീഡ് ക്യാമറ പിഴ ഈടാക്കുന്നത്. 1500 രൂപ. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചാൽ 2000 രൂപ പിഴ കൊടുക്കേണ്ടി വരും. തെറ്റായി പാർക്ക് ചെയ്താൽ 250 രൂപയാണ്. അതിനുവേണ്ടി പ്രത്യേകം ക്യാമറയാണ്. ചുരുക്കി പറഞ്ഞ് നിങ്ങളെ പാപ്പരാക്കുന്ന തരത്തിലുള്ള പിഴയാണ് വരാൻ പോകുന്നത്. ആ പിഴ വരുന്നത് നിങ്ങൾ വീട്ടിലേക്ക് ബില്ല് വരുമ്പോൾ മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് അതീവ ഗൗരവമായി തന്നെ ഇതിനെ കാണണം. ഇത് നിയമമാണ്. ഈ നിയമം മറികടക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. മറികടക്കാൻ കഴിയും. പിണറായിക്കും മന്ത്രിമാർക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും. നമ്മുടെ നാട്ടിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ഇതൊന്നും ഉന്നതാധികാരികൾക്ക് ബാധകമല്ല. അമിത വേഗതയിൽ പോകുന്നത് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് പോലീസുകാർ, പോലീസ് വാഹനങ്ങൾ, മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള വാഹനങ്ങൾ, അവർക്കിതൊന്നും ബാധകമല്ല. മഞ്ഞവര കടക്കാം, അപകടകരമായി ഓവർടേക്ക് ചെയ്യാം, റെഡ് ലൈറ്റിലൂടെ പോകാം, അവർക്കിതൊന്നും ബാധകമല്ല. അതിലാണ് ഞാൻ പ്രതിഷേധിക്കുന്നത്. വാസ്തവത്തിൽ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ എല്ലാ പൗരന്മാർക്കും അത് ബാധകമാവണം. അതിന് സംവരണത്തിന് ആവശ്യമില്ല. ഇവിടെ അധികാരമുള്ളവർക്കും പണമുള്ളവർക്കും സംവരണമാണ്. പോലീസുകാർ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിയമം അവർക്ക് ബാധകമേ അല്ല. കാരണം അവർക്കാരും പിഴ ഈടാക്കില്ല. എന്തിനാണ് KSRTC പോലും ഈ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത തരത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഇതുകൂടി പരിഷ്കരിക്കേണ്ടതുണ്ട്. അല്ലാതെ പാവങ്ങളെ മാത്രം പിഴയുകയും അധികാരികൾക്ക് ബാധകമല്ലാതാവുകയും ചെയ്യുന്നത് അപകടകരമാണ്. അതുകൊണ്ട് ദയവായി നിങ്ങളെ ചൂഷണം ചെയ്യാൻ, പിടിച്ചു പറിക്കാൻ സർക്കാർ വഴിയിലുണ്ട് എന്ന കരുതലോടുകൂടി വാഹനം ഓടിക്കുക. സീറ്റ് ബെൽറ്റ് ഇടുന്ന കാര്യം മറക്കാതിരിക്കുക. പിറകിലിരിക്കുന്നവരോടും സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുക. ഹെൽമെറ്റ് ധരിച്ച് മാത്രം യാത്ര ചെയ്യുക. മൊബൈൽ ഫോൺ ഉപയോഗം ഒഴിവാക്കി. 3 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ കൊള്ളയടിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാകും. കാരണം ഈ 3 കാര്യങ്ങളെ ഫോക്കസ് ചെയ്താണ് ഈ 675 ക്യാമറകൾ വെച്ചിരിക്കുന്നത്. സ്പീഡ് ഈ ക്യാമറകൾക്ക് ബാധകമല്ല. സ്പീഡിന് വേണ്ടി മാത്രം പ്രത്യേകിച്ച് 4 ക്യാമറകളെ സ്ഥാപിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണണം. നിങ്ങൾ പോക്കറ്റടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ കവടിയാറിൽ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ സർക്കാർ ഉണ്ടാക്കുന്ന 40 കോടിക്കണക്കിന് രൂപയാണ്. കാരണം 40 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് വേഗതയിൽ പോകരുത് എന്ന് ആർക്കും അറിയില്ല. മറ്റ് ക്യാമറകളൊക്കെ അതിനേക്കാൾ വേഗതയിലായത് കാരണം അവിടെ ആളുകൾ ധാരാളം വേഗതയിൽ പോകാറുണ്ട്. എല്ലാവർക്കും ആ ക്യാമറ അടിക്കാറുണ്ട്. തിരുവനന്തപുരം നഗരത്തിലുള്ള സകലരും കവടിയാർ വഴി പോയിട്ടുണ്ടെങ്കിൽ ക്യാമറ അടിച്ചിട്ടുണ്ട്. അത്തരമൊരു പിടിച്ചുപറി സ്ഥാപനമായി ഈ ക്യാമറകൾ മാറാം. കരുതലെടുക്കുക. നിങ്ങളുടെ പണമാണ്, നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. വീട്ടിലെത്തി കഴിയുമ്പോൾ അറിവ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കരുതലോടുകൂടി മാത്രം വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക.